So hello, assalamualaikum. It's me, Faya Fathi, and welcome back to my channel. Paper lo hai kendra ni. Inge na naal verde irigana thay mandani lekha angel. डिमेंट फेस कनसोल अब इन डे इन मई लाइफ रिक्वस्ट वीडियो आर्सनल फ्रेंड्स मेसेज अच्छी डे इन मई लाइफ ई डे इन मई लाइफ पर प्रत्येक वैल ए प्लानोड़कूटी डे ओनो एत्रु अलग इनिंग नाला मीन अगर प्लानिंग कूड़ी डे स्टार्ट ऑलमोस्ट अगर पक्षे रेगुला नाइमोड़कूप आलका अब एन ओपा अब इं समय एट मणी आवानु अब एणीचु अनीतर नवर का सो इन नाम फस्ट टीमि पिपा आर्कान क्लास अलग क्या ुलाीन तो अब फैर ए ना वर्कोल पदावेकूल एत्र एणीपा नोक टाइम नोक आलवन आवा एणीचल अब क्लास अनेकूट विचार दिया दियानिपनी उम्म वन विणीचू अब ऑनल क्लास कैर आईटे पत्मणिका अब उम्मी रेगुला किचन बैटो किचन ब्रेक्फास्टि कैरी अब या फ्रेश वरा सो फ्रेश आई वह डिफरस तौर फ्रेश चाय कुछ ब्रेक्फास्ट कह अब 9:30 आवर क्लास कैरम ऑनलाइन क्लास बी इंग्लिश थर्ड स्टूडेंट फाइनल इयर अब क्लास रेगुलर ऑनलाइन आो नमुक लाइव क्लास अब 9:30 टाइम टेबल वन थ्री अवर्स क्लास मून सब्जेक्ट इतने डेली सें 9:30 चल टाइम 11 ओ क्लॉक अब टू अवर्स अब इंदर 9:30 नईटे टाइम टेबल वन अब 12:45 आवाज फ्री आवल अब ऑनलाइन क्लास कैरी वराट अद बाकी विशेष का बाय पणी डयट पणी चपाती डयट स्वयं अब अल क्लास कॉलेज और मणी का वरू ब्रेकफास्ट मिक्सा ब्रंच आई अब इन ताइट बाकी नोकी
അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. എല്ലാം ഫോണിൽ തന്നെ ആയിരിക്കും. ഇന്ത്യ ക്ലാസ് സെയിന്റ് ഫോണിൽ ഉണ്ടാവും. ഫൈറോയിഡ് വരെ പ്രത്യേകിച്ച് പണി ഒന്നും ഇല്ലാത്തത് ഫോണിൽ തന്നെ ആയിരിക്കും. നോക്കിട്ടാ. സോ ഫുഡി ടൈം. ഫുഡ് കഴിക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല. ഇപ്പൊ എന്തായാലും ടൈമിൽ ലഞ്ചിന് ടൈമായി. അപ്പൊ രണ്ടും കൂടി ബ്രഞ്ച് ആക്കിട്ട് കഴിക്കാൻ വിചാരിച്ചു. പൊതുവേ ലഞ്ച് വലിയ താല്പര്യമൊന്നുമില്ല, കഴിക്കൽ കുറവാണ്. അപ്പൊ ഇന്നിപ്പം എന്താ, ചപ്പാത്തിയും മട്ടൻ കറിയാണ്. മട്ടൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പീസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പം കഴിക്കാൻ പോന്നിട്ടാ, കഴിച്ചിട്ട് വരാം. ഹായ്. അപ്പൊ നമ്മളിതാ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. പാത്തി തന്നെ വെയിറ്റ് ചെയ്തിട്ടാട്ടാ. എന്താ പാത്തി വെയിറ്റ് ചെയ്യാൻ? കാരണം എല്ലോടത്തന്നെയല്ലേ, ഒന്നും നമുക്കൊന്നുമില്ല. ഓളപ്ലേറ്റിൽ ചിക്കൻ പൊരിച്ച വന്നോണ്ട്, എന്റെ പ്ലേറ്റിൽ ഇല്ല. എനിക്ക് വേണ്ടല്ല. പിന്നെ ഇങ്ങനെ ചോദിച്ചോണ്ട് തന്നേ ഇല്ല. ലാച്ചിങ് ആയിക്കൊണ്ട് ചിക്കൻ പൊരിച്ചൊന്നും കൂട്ടാറില്ല. അപ്പൊ വന്നാല് ഫുഡെല്ലാം കഴിച്ചിട്ട് വരാട്ടാ. സോ ഫിനിഷ് ആയിട്ടോ, ഫുൾ കംപ്ലീറ്റ് ആയി. അവിടെ പ്ലേറ്റിൽ ബാക്കി ചപ്പാത്തി കിടക്കുന്നത്ര കേട്ടോ. അപ്പം ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇനി ഇങ്ങനെ കുറച്ച് പണിയുണ്ട്. ധാരംഗത്തൊന്ന് സഹായിക്കോ. കഷ്ടിച്ചിട്ട് തിന്നേന്ന് മട്ടൻ കറി എനിക്ക് ഇഷ്ടല്ല. മട്ടൻ കറി ഇഷ്ടല്ല. പിന്നെ ഉമ്മാന്റെ വായിലിരിക്കുന്ന കേക്കണ്ടെന്ന് വെച്ചിട്ട് കഷ്ടിച്ച് തിന്നാണ്. എന്തായാലും ഞാൻ എന്റെ ചപ്പാത്തി ഫിനിഷ് ചെയ്തിട്ട് ചിക്കന്റെ പൊട്ട് വരെ ഇല്ല. നല്ല നോക്കിക്കൊണ്ട് ശരിക്കും പെരുതിക്കോ. ചിക്കന്റെ കൊട്ടുവരെ കാലിയാക്കി വെച്ചിട്ട കറി അക്കും ഇല്ലതാ. ഇതാ ഇവിടുത്തെ അവസ്ഥ. അവള് കറിയിലൊക്കെ ഇറങ്ങി തീർത്തു കഴിഞ്ഞു. അപ്പം കഴിഞ്ഞിട്ട് വരാട്ടാ. ബൈ. ഇവിടെങ്ങനെയൊക്കെ തീർക്കട്ടെ. ഞാൻ തീർത്തിട്ട് തരാം. സോ ക്ലീനിങ്ങിന്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇല്ല പരിപാടി. ഇക്കാന്റെ കോളിംഗ് ആണ് കേട്ടോ. ഇക്ക വിളിക്കുന്നുണ്ട്. അപ്പൊ ഇക്കാനെ കൂടി എല്ലാരും ഒന്ന് കണ്ടോ. സോ ഇക്കാന്റെ ഫോണും കഴിഞ്ഞിട്ട് എവിടെ പോയി എന്നാണ് വിചാരിച്ചത്. ഇക്കാന്റെ ഫോണും കഴിഞ്ഞിട്ട് എന്താ പറയുക, യൂട്യൂബ് കയറി. യൂട്യൂബിന്ന് ഒരു എപ്പിസോഡ് കണ്ടോണ്ടിരിക്കായിരുന്നു. അത് എന്താ മൈ ഗേൾ ഫ്രണ്ട് ഇസ് ഏലിയൻ. അപ്പം ഞാൻ കാണലൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ടാണ് പറഞ്ഞത് നല്ലൊരു സീരീസാണ്, അത് നീ കണ്ടോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ദിവസമായി അയാൾ പറഞ്ഞിട്ട്. അപ്പൊ ഇന്നലെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ബാക്കി അങ്ങനെ ചെയ്ത് ടൈം മൊത്തം പോയി. ഇപ്പൊ നല്ല മഴയുണ്ട്. പുറത്ത് നോക്കിത്തരാം. പുറത്ത് നല്ല മഴയുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണല്ലേ കേട്ടോ. ആൻഡ് നമ്മളൊരു അവതാരത്തെ കണ്ടോ. ആള് ഷോപ്പിലേക്ക് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇരുന്നിട്ട് അറൗണ്ട് 1 അവർ ആവാനായി. ഈ മഴയിൽ നിന്നിട്ട് ഏത് കാലം പോവാനാണെന്തോ. ഞാൻ പോയിരിക്കും. നൈറ്റിലാ? പാവം, മാസ്ക് ഒക്കെ സെറ്റ് ആക്കി ഇരിക്കാം. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ. പേപ്പറിൽ വായിക്കണ്ട നീ. ഇങ്ങനെയാണ് ആള് വെറുതെ ഇരിക്കുന്ന ടൈം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളൂ. സോ മഴ ആസ്വദിച്ച് വെറുതെ പുറത്തുനിന്ന് ഇരിക്കാല്ലേ. അപ്പൊ അങ്ങനെ പുറത്തിരിക്കണ്ട്. ഈ ഓവർ ഇങ്ങനെ മഴയുടെ ക്ലൗഡേജ് ടൈമില് ഒന്നും ചെയ്യാനൊരു മൂടുണ്ടാവില്ല. അപ്പം എനിക്ക് പ്രത്യേകിച്ച് പണിയെന്ന് ചായ വെക്കണം, ചായ കുടിക്കണം. ഉമ്മി നല്ല ഉറപ്പിലാണുള്ളത്. ഉമ്മിയെ വെറുതെ വിളിച്ച് ഡിസ്റ്റർബ് ആക്കണ്ട. പിന്നെ ദിയ നേരത്തെ ഞാൻ ക്ലാസ് ചെയ്ത് ആയ ഇറങ്ങുമ്പോഴേക്കും ആള് പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് കളിക്കാൻ വേണ്ടി ചറിഞ്ഞ്. അപ്പൊ ആളില്ല. പിന്നെ ഒരാളിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കണ്ണും കെട്ടി. ഞാൻ പോയിരിക്കും. ഞാനും പോയിരിക്കും. ആൻഡ് ഉപ്പ പണി കഴിച്ചു തരണം അത്ര. അപ്പൊ നീ ചായ കുടിക്കണം. കുറച്ചൊന്നും മഴ നോക്കിട്ടിരിക്കാം. ചായ ആക്കി തരേം തരാൻ ഞാനായി കുടിച്ചോളൂ. അയ്യോ വിഷമം നോക്കണം. പുറത്ത് പോകാൻ പറ്റാത്തതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷനാണ്. അതാരും മൈൻഡാക്കണ്ട. ഓ, നമ്മളുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെയാണ് ഇതല്ലോ. ഇതിയ ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടാവും. എന്താ, അതാണ് അവളുടെ ടീംസ്. എന്റെ ഇതിയ കുട്ടി ബാക്കിലുണ്ട്. മഴയത്ത് സൈക്കിളും ചവിട്ടം നല്ല രസാണല്ലോ. മഴയെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് ചായ കുടിക്കാൻ ചായ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ് പഴം വാട്ടിയത്. ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞാ കേട്ടാ. നമ്മ ഇതിനെ കായ് വാട്ടിയെന്നൊക്കെ പറയും. ചായ ഉണ്ട്. അപ്പം ഫൈറു ഒരുങ്ങി നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ.
സോ ആള് ഒരുങ്ങിയത് വെറുതെ ആയിട്ടില്ല. ആള് തളിപ്പറമ്പേക്ക് മൂത്തുവിനെ കാണാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ ആള് ഭയങ്കര പ്രശ്നമാണ്, അത് നോക്കിട്ട് തരാം. ചായ എന്തേ ആള് കരുപ്പിലാന്ന് കേട്ടോ. എന്താ ചെയ്യുന്നത്? ആള് പറഞ്ഞു അവക്ക് മുട്ടയും വേണം പഴവും വേണം എന്നിട്ട് കുരുമലയും. എന്നിട്ട് അവസാനം പറഞ്ഞ എനിക്ക് ഒന്നും ചെയ്യാം, രണ്ടും ആക്കണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് ആ മുട്ട കൊടുക്കാന്ന് പറഞ്ഞു നന്നാക്ക് പഴം വേണം എന്ന് പറഞ്ഞു. പഴം ആക്കുമ്പോൾ പറയുന്നത് മുട്ട വേണം. ഇത് ആകെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് ആളത് വെറുതെ കലിപ്പിലായിട്ട് നിക്കുന്നു. വാ ഇല്ലത് കുടിക്കോ. നീയല്ലേ പറഞ്ഞ പഴം വാട്ടി കഴിക്കുന്നേ. നീ അതിന് മുമ്പ് പഴല്ലേ പറഞ്ഞ. ഇപ്പൊ എന്താക്കണ്ട്? ഏ ആദ്യം മുട്ടയാക്കണ. ചായ വേണ്ടേ? ചേടാ ഞാൻ ചായ ആക്കിയല്ല. തിന്നുന്നുണ്ടോ? നേരത്തെ വലിയ ഡയലോഗ് ഇളക്കിയ ആളാന്ന് ഇവിടെ കേറി ഇന്ന് കഴിക്കുന്നെ. ഇപ്പൊ എന്താ മുട്ട വേണ്ടേ മുളു? പിന്നെ ഇന്ന് കഴിച്ച് ഭയങ്കര നിരാഹാര സമരൊക്കെ ആയിരുന്നല്ലോ. മുട്ടയില്ലാണ്ട് ഞാൻ കഴിക്കൂല, ഞാൻ ചായ കുടിക്കൂല, എനിക്ക് ചായ വേണ്ട. ചായയും കുടിച്ചു കൈയും തിന്നുവോ? ഏ മുട്ട നാളാക്കാല്ലേ. ഞാൻ കഴിച്ചു വേണ്ട, ഞാൻ ബാക്കി വെച്ചോണ്ടാ നീ കഴിക്കുന്നെ. ഞാൻ ഓൾറെഡി കഴിച്ചു മോളെ. നിനക്കല്ല നിരാഹാര സമരം ഉണ്ടായേ, വെറുതെ ഷോ ആക്കിയതല്ലേ. ഞാനതില്ല കിട്ടിയില്ലെങ്കിൽ ഒരു മുട്ട പോയി നല്ലൊരു വാക്കല്ലേ. കഴിക്കു കഴിക്കും. ഹായ്, സോ ബാക്ക് അഗൈൻ. അപ്പം ചായ എല്ലാം കുടിച്ചു, ദിയാന്റെ പരാതിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പം കുറച്ച് കോളേജിലെ നോട്ട്സ് ഒക്കെ ചെയ്യാനുണ്ട്, അപ്പം അതിന് പോയാന്ന്. ആൻഡ് സ്റ്റഡി ടൈം ദിയ ഉണ്ട് കേട്ടോ അവിടെ കൂടെ തന്നെ. ദിയ അവളുടെ ബുക്ക് എടുത്തിട്ടിരിക്കുന്നു. സോ ദിയ നോട്ട്സ് ആക്കുന്നു, ഓൺലൈനിലെ ഗ്രൂപ്പിലൊക്കെ വന്നത് എടുത്തിട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതുന്നത്. അപ്പൊ ദിയ അതിന്റെ പണിയിലാണ്, ഞാൻ എന്റെ നോട്ട്സ് ആക്കുന്നു. ഹായ്. അപ്പം നോട്ട്സ് ഒക്കെ ആക്കി പഠിച്ച് പഠിച്ച് മീൻസ് ഒന്ന് റിവൈസ് ഒക്കെ ചെയ്തു, ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം പഠിപ്പ് ഇപ്പൊ ഞാൻ നിർത്തലായി. ദിയ ഗോയിങ് ഓൺ ആണ് കേട്ടോ, എന്റെ അത് നിർത്തി. അപ്പം ഇനി നൈറ്റിൽ ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഉമ്മീനൊന്ന് ജസ്റ്റ് ഹെൽപ്പാക്കാം. ഹെൽപ്പാക്കാൻ മീൻസ് കട്ടിങ് എക്സ്പേർട്ട് ആണെന്നാണ് പറയുന്നത്, കട്ടിങ്ങിലാണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും, ഉമ്മി കുക്ക് ചെയ്യും. അപ്പം ഇന്ന് സ്പെഷ്യൽ ഫുഡാണ് ആക്കുന്നത്. അപ്പം അതൊന്ന് ഹെൽപ്പാക്കിയിട്ട് എല്ലാം വരാം. സോ നമ്മളുടെ ബാറ്റിൽ ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കിച്ചണിൽ കയറി, ഇതാണ് കട്ട് ചെയ്യാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ടിങ്ങിന്റെ പണി എനിക്കായതുകൊണ്ട് ഓക്കെ ഇത് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചില്ലി ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പം ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പം ഫ്രൈഡ് റൈസിൻ്റെയും ചില്ലിൻ്റെയും സാധനമെല്ലാം വെജിറ്റബിൾസ് എല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചു, പിന്നെ എഗ്ഗ് ഓംലെറ്റ് ആക്കി അതും ഷ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കട്ടിങ്സിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് എനിക്ക് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നില്ല, ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്. അതിൻ്റെ നമ്മളങ്ങനെ ആക്കിയത് കാണാൻ വേണ്ടിട്ട് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചിട്ടൊക്കെ ബാക്കി വിശേഷം കാണാം കേട്ടോ. അപ്പം വേഗം കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫുഡ് സെക്ഷനെല്ലാം കഴിഞ്ഞു, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം ലാസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് ഇതൊരു ഫർലാണ് കേട്ടോ, ഒരു ലൂടെ പാസ്സാക്കണം. അപ്പം കളിക്കുന്നവരും ഇപ്പോൾ ഉമ്മിയുണ്ട്, ദിയു ഉണ്ട്, ഉപ്പ, അന്നാൻ. അപ്പം ഇത് കൂടി കളിച്ചിട്ട് ഇന്നത്തെ ഡേ അവസാനിപ്പിക്കാം. ഫാത്തി ചേച്ചു, ഫാത്തി വിന്നറായിട്ടുണ്ട്. ബാക്കിയിലെ വരെ കൊണ്ടുവേ. ദിയാനെ കണ്ട ഫുൾ ഷോക്ക് അടിച്ചിട്ടേ. ദിയ എന്താ ദിയ വിഷമു? അപ്പം കളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ സ്കോർ ബോർഡ്. ഫാത്തി വിന്നർ, ഉമ്മ സെക്കൻഡ്, ദിയു തേർഡ്, ആൻഡ് ഉപ്പ ഫോർത്ത്. ബാക്ക് എന്ന് വെച്ചല്ലോ ഉപ്പ. അപ്പം കളി കഴിഞ്ഞു, ഇനി ഉറങ്ങുന്ന ടൈമായി. സൂ കണ്ടല്ലോ ഇതാണ് എന്റെ ഇന്നത്തെ ദിവസം. അപ്പം ഗെയിം കളിച്ചു ഫസ്റ്റ് ആയി, ഇപ്പൊ കളി നിർത്തി. ഇനിയിപ്പോ എല്ലാരും കിടന്നു, ഉറങ്ങാൻ സെറ്റായി വന്നു. ഉപ്പ ഉമ്മീൻ കിടന്നു, ദെൻ ദിയു ഗ്രാൻഡ് മാൻ്റെ ഉടുമ്പന്മാരുടെ കൂടെയാണ് കിടക്കുക. അപ്പൊ ദിയു പോയി.
ഞാൻ എന്റെ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ആണ് ഫൈറോ ആൻഡ് മൈ ടെഡി. ഇവനാണ് കേട്ടോ എന്റെ സ്ലീപ്പിംഗ് പാർട്ട്നർ. അപ്പം ഇപ്പം ഫൈറോ ഇല്ല. ഫൈറോ ഇല്ലെങ്കിൽ മീൻസ് അവളിപ്പം തളിപ്പറമ്പ് പോയി പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നില്ല, ഇപ്പൊ ഇന്ന് എന്റെ കൂടെ നമ്മുടെ ടെഡി മാത്രമേ ഉള്ളൂ. അപ്പം ഉറങ്ങാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്താ, ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ലാ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സപ്പോർട്ട് അസ്, സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. ദാറ്റ്സ് ഓൾ. അപ്പം ബൈ, അസ്സലാമു അലൈക്കും.